friends, welcome to my YouTube channel, Chingiri Salmon Jiri's Vlog. In this video, we are going to Twizel place ilana ivide anengi or salmon shop undu pinne ee salmon shop inathu nammalku salmon feed cheyan pattum adu njan ningale kaanichanu vichachu appo nammalku ee video kaana friends nammal ippo Twizel nu arney or place inde salmon shop il etti friends then oru fisherman friends, stand if a salmon is feed someone. Friends, look at the band of the salmon swim to the end of the band of the wet tank. Underwater swim chain and you can't have much in it.
വാങ്ങിച്ച സാൽമൺ നോക്കി, രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്, രണ്ട് കിങ് സാൽമൺ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് രണ്ടും ലൈക്ക് 1 kg മുകളിൽ വെയിറ്റ് ഉണ്ട്. ഫ്രണ്ട്സ്, ഈ സാൽമൺ ഞങ്ങൾ ടൈസലിൽ നിന്ന് വാങ്ങിച്ചതല്ല, ഞങ്ങളാണെങ്കിൽ ടിമരുവിൽ നിന്ന് ഒരു ഷോപ്പിൽ നിന്ന് സാൽമൺ പ്രോസസ് ചെയ്യുന്ന ഷോപ്പിൽ നിന്നാണ് ഈ സാൽമൺ വാങ്ങിച്ചത്. ഫ്രണ്ട്സ്, ദേ പുഞ്ചിരാവിൽ കണ്ടോ, പുഞ്ചിരാവ് എല്ലാവരുടെ അടുത്തും. ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ അടുത്ത് ഇവളുടെ അടുത്ത് ഹായ് പറയുന്നതിന് മുമ്പ് ഇവളുടെ നിങ്ങൾക്ക് ഹായ് പറഞ്ഞു. സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ പറയണേ. എല്ലാരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. പുഞ്ചിരാവ് പറഞ്ഞ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ. ഫ്രണ്ട്സ്, ടിമരുവിലെ സാൽമൺ ഷോപ്പിന്റെ പേരാണ് മാർക്കുക് സാൽമൺ ഷോപ്പ്. ഫ്രണ്ട്സ്, ടിമരുവിലെ സാൽമൺ ഷോപ്പിലാണെങ്കിൽ എവറി ഫ്രൈഡേ നമ്മൾക്ക് സാൽമൺ ഓഫറിൽ നിന്ന് കിട്ടും. ടൈം ആണെങ്കിൽ 12-4 ആണ്. ഫ്രണ്ട്സ്, നമ്മളാണെങ്കിൽ നമ്മളാണെങ്കിൽ ഒരു സാൽമണെ കുക്ക് ചെയ്യാൻ എടുക്കുന്നുള്ളൂ. ഇപ്പൊ ഫ്രണ്ട്സ്, ഈ അമ്മയ്ക്ക് നമ്മളുടെ മീൻ വെട്ടിയിട്ട് നല്ല നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞ് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഇപ്പൊ നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്.
ഫ്രണ്ട്സ്, ഇത് അമ്മച്ചി നമ്മുടെ മീനിലും മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഈ മസാലയ്ക്ക് നമ്മൾക്ക് വേണ്ട ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി. ഞങ്ങളാണെങ്കിൽ 2 types മുളക് പൊടി യൂസ് ചെയ്തു. ഞങ്ങൾ കാശ്മീരി ചില്ലി, പിന്നെ സാധാരണ മുളക് പൊടി യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളാണെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും, പിന്നെ കുറച്ച് നാരങ്ങാ നീരും, പിന്നെ കുറച്ച് ഓയിലും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മസാല ഉണ്ടാക്കാൻ. അത്രയ്ക്ക് ഓയിലൊന്നും ഈ സാൽമണ് വേണ്ട. എന്താന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്, ഈ സാൽമണ് തന്നെയുണ്ട് ഓയില്. അതുകൊണ്ട് അത്രയ്ക്ക് കുറെ ഓയിൽ വേണ്ട. ഫ്രണ്ട്സ്, സാൽമൺ ഭയങ്കര സോഫ്റ്റ് ആയുള്ള ഒരു ഫിഷ് ആണ്. ഫ്രണ്ട്സ്, നമ്മൾ സാധാരണ എങ്ങനെയാണ് മീൻ ഫ്രൈ ചെയ്യുന്നത്, ആ സെയിം രീതിയിൽ തന്നെയാണ് ഞങ്ങളാണെങ്കിൽ സാൽമണും ഫ്രൈ ചെയ്യുന്നത്. പക്ഷെ മസാലയുടെ എമൗണ്ട് കുറച്ച് ഫ്രണ്ട്സ്. ഇവിടുത്തെ ആൾക്കാരാണെങ്കിൽ വെറും നാരങ്ങ നീരും കുരുമുളക് കൂടി സോൾട്ടും വെച്ചിട്ടാണ് ഈ മീൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട്സ്, സാൽമൺ ഭയങ്കര സോഫ്റ്റും ഭയങ്കര ടേസ്റ്റിയുമാണ്. സാൽമൺ എൻ്റെ ഫേവറേറ്റ് ഫിഷ്. ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മളുടെ ഫിഷ് ആണെങ്കിൽ നമ്മുടെ പാനിനകത്ത് 5 minutes ആയി ഇപ്പൊ ഇരുന്നിട്ട് നമ്മളിപ്പോ ഇത് മറിച്ചിടാൻ പോവാണ്. നമ്മുടെ സാൽമൺ നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ സാൽമൺ അങ്ങനെ റെഡിയായി. ഫ്രണ്ട്സ്, ഈ സാൽമൺ ഞാൻ പുഞ്ചിരിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുവാണ്. എക്സൈറ്റഡ് ആണോ കഴിക്കാൻ? യൂസിന്റെ അടുത്ത് പറയുന്നേ എങ്ങനെ ടേസ്റ്റ് ചെയ്യുന്നതെന്ന്. ഇനി വേണോ എന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ടു. ഒരു സെക്കൻഡ് മുഞ്ചിരി, ഇതൊന്ന് ചൂടല്ലേ. ഫ്രണ്ട്സ്, ഞാൻ ഇതൊന്ന് ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി, ഇത് എന്ത് സൂപ്പർ ടേസ്റ്റ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ഒന്ന് നോക്കി, എന്ത് നല്ല എന്ത് സാൽമൺ, എന്ത് സോഫ്റ്റാ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. മിക്കി സൂൺ, ബൈ.